കാസർഗോഡ് ജില്ലയിൽ AITUC കീഴിൽ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ നിലവിൽ വന്നു. കാഞ്ഞങ്ങാട്ട് നടന്ന യൂണിയൻ ജില്ലാ കമ്മിറ്റി രൂപീകരണ കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി PG മോഹനൻ ഉദ്ഘാടനം ചെയ്തു. This news sponsored by ശ്രീകൃഷ്ണ ഹാർഡ്വെയർ, MG റോഡ്, കാസർഗോഡ്. ഫോൺ 0499423046450499422381. CITU യൂണിയനിൽ നിന്നും വിട്ടുവന്നാണ് ഒരു വിഭാഗം സ്കൂൾ പാചക തൊഴിലാളികൾ കാസർഗോഡ് ജില്ലയിൽ AITUCയുടെ നേതൃത്വത്തിൽ പുതിയ യൂണിയൻ രൂപീകരിച്ചത്. സ്കൂൾ പാചക തൊഴിലാളികളെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കണമെന്ന് പുതിയ യൂണിയന്റെ പ്രഥമ സമ്മേളനം സർക്കാരിനോട് പ്രമേയമായി ആവശ്യപ്പെട്ടു. തൊഴിലാളികൾക്ക് മിനിമം കൂലി നടപ്പാക്കണമെന്നും ESI PFും അനുവദിക്കണമെന്നുള്ള ആവശ്യവും യൂണിയൻ മുന്നോട്ട് വച്ചു. കാഞ്ഞങ്ങാട് പുതിയകോട്ടയിലെ MN സ്മാരകമന്ദിരത്തിൽ നടന്ന യൂണിയൻ രൂപീകരണ യോഗം സംസ്ഥാന സെക്രട്ടറി PG മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ഉച്ചഭക്ഷണ തൊഴിലാളികളെന്ന് രാജ്യവ്യാപകമായി അറിയപ്പെടുന്ന കേരളത്തിൽ ഉച്ചഭക്ഷണ തൊഴിലാളികൾ അല്ലെങ്കിൽ സ്കൂൾ പാചക തൊഴിലാളികൾ എന്ന് വിളിക്കുന്ന തൊഴിലാളികൾ ജോലി ചെയ്തു വരികയാണ്. ഏതാണ്ട് 2.5 രൂപയ്ക്കാണ് ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ തൊഴിലാളികൾ അവരുടെ ജോലി ആരംഭിക്കുന്നത്. ആ 2.5 രൂപയ്ക്ക് ജോലി ചെയ്ത് ആരംഭിച്ച് നിരവധി ആയിട്ടുള്ള ദുർഘട സാഹചര്യങ്ങളെ മറികടന്നാണ് ഇന്ന് ഈ സാഹചര്യത്തിലേക്ക് തൊഴിലാളികൾ എത്തിച്ചേർന്നത്. തീർച്ചയായിട്ടും തൊഴിലാളികളുടെ ആനുകൂല്യ അവകാശങ്ങളിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിനേക്കാൾ അധികം കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് എന്താണെങ്കിലും നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഒരു ഗവൺമെന്റിന്റെ ഈ തൊഴിലാളികളോടുള്ള സമീപനം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമുക്ക് തുടർന്നുള്ള കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകും. ചടങ്ങിൽ AITUC കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് T കൃഷ്ണൻ, സെക്രട്ടറി ബിജു ഉണ്ണിത്താൻ, എ ദാമോദരൻ, TV സുശീല, P മിനി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പാചക തൊഴിലാളി AITUC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമ ഭാരവാഹികളായി പ്രസിഡന്റായി K ചന്ദ്രശേഖരനെയും വൈസ് പ്രസിഡന്റുമാരായി നിഷാരാജാസ്, ബേബി വെള്ളരിക്കുട്ടി എന്നിവരെയും സെക്രട്ടറിയായി മുകേഷ് ബാലകൃഷ്ണനെയും ജോയിന്റ് സെക്രട്ടറിമാരായി TV സുശീല, ആനന്ദം അമ്മാൾ എന്നിവരെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.